പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന മഹാമാരി മൂലം ഇന്ത്യയെ കാത്തിരിക്കുന്നത് കടുത്ത ഭക്ഷ്യക്ഷാമവും പട്ടിണി മരണവുമാണ് എന്ന രീതിയിലാണ് സർക്കാർ സംവിധാനങ്ങളെയും ആരോഗ്യവകുപ്പിനെയും തികച്ചും പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ ചിലരെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവശ്യ വസ്തുക്കളെല്ലാം കൂട്ടത്തോടെ വാങ്ങി വലിയ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടാണ് പണമുള്ളവനിപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ സങ്കീർണവും അതിനൂതനവുമായ സംവിധാനങ്ങളെക്കുറിച്ചോ ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചോ യാതൊരു ബോധ്യവുമില്ലാത്തവരാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറയാതെ വയ്യ. നിലവിൽ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും നടക്കുന്ന പണക്കൊഴുപ്പിൻ്റെ വാങ്ങിക്കൂട്ടലുകൾ എത്രയും പെട്ടെന്ന് തന്നെ ജനങ്ങൾ തന്നെ ഇടപെട്ട് നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ ലോകരാജ്യങ്ങൾ ഇന്നും അത്ഭുതത്തോടെ മാത്രം നോക്കിക്കാണുന്ന ഇന്ത്യ എന്ന സംവിധാനത്തിൻ്റെ തന്നെ തകർച്ചയിലേക്ക് അതെല്ലാം വഴിവെച്ചേക്കാം. നിരവധി മഹാമാരികളും പ്രകൃതി ദുരന്തങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, പ്രതിരോധിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരം സാഹചര്യങ്ങളിലൊന്നും ഭക്ഷ്യക്ഷാമത്തിൻ്റെ ദുരിതം ഇന്ത്യക്ക് അധികമൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. പൊതുവിതരണ സംവിധാനം എന്ന് വിളിക്കുന്ന പ്രക്രിയയിലൂടെ അറേബ്യൻ മണ്ണെണ്ണയും അമേരിക്കൻ ഗോതമ്പും വരെ വളരെ നിസാരമായാണ് നമ്മുടെ രാജ്യം ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആൻഡമാൻ നിക്കോബാറിലെ ദ്വീപ സമൂഹങ്ങളിലേക്കും സമുദ്രനിരപ്പിൽ നിന്നും 10,000 അടിയിലധികം ഉയരത്തിൽ നിലനിൽക്കുന്ന ലഡാക്കിലേക്കും പോലും വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ സംവിധാനങ്ങൾ എത്തിപ്പെടുന്നു. അതുമാത്രമല്ല, കൃഷി ചെയ്യാനോ ഭക്ഷ്യസാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനോ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ പോലും മാസങ്ങളോളം ഇന്ത്യക്കാർക്ക് പട്ടിണിയില്ലാതെ കഴിയാൻ സാധിക്കുന്നത്ര ഭക്ഷ്യവിഭവങ്ങളാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ തന്നെ സംഭരിച്ചു വെച്ചിട്ടുള്ളത്. അതായത് 7,500 കോടി കിലോഗ്രാം അരിയും ഗോതമ്പുമാണ് നമ്മുടെ സർക്കാർ ഗോഡൗണുകളിൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ തയ്യാറായി നിൽക്കുന്നത്. 135 കോടി ജനങ്ങൾക്കും ഒന്നൊഴിയാതെ 20 കിലോഗ്രാം അരിയും 25 കിലോഗ്രാം ഗോതമ്പും നൽകാൻ അതുകൊണ്ട് മാത്രം സാധിക്കുന്നതാണ്. സർക്കാർ സംവിധാനങ്ങൾക്ക് പുറമെ ഇപ്പോൾ തന്നെ മാർക്കറ്റിലുള്ളത് കണക്കാക്കിയാൽ ഇതിൻ്റെയെല്ലാം ഇരട്ടിയിലധികം വരും. പോരാത്തതിന് 80% ത്തിലധികം ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഓരോ ദിവസവും കോടിക്കണക്കിന് ജനങ്ങളുടെ പട്ടിണി മാറ്റാനുള്ള സംവിധാനങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. നിലവിൽ പടർന്നു പന്തലിക്കുന്ന മഹാമാരി ഒരു പ്രളയമോ പ്രകൃതി ദുരന്തമോ അല്ലാത്തതിനാൽ കൃഷിയെ അത് യാതൊരു തരത്തിലും ബാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും നമുക്ക് സാധിക്കുന്നതാണ്. അതായത് രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങൾ മാസങ്ങളോളം അടച്ചിട്ടാലും ഒരാൾക്ക് പോലും പട്ടിണി കിടക്കേണ്ടി വരാത്തത്ര മഹത്തായതാണ് നമ്മുടെ രാജ്യവും അതിൻ്റെ സംവിധാനങ്ങളും. എന്നാൽ ആവശ്യത്തിലധികം സാധനങ്ങൾ വാങ്ങിക്കൂട്ടി വിപണിയെ പ്രതിസന്ധിയിലാക്കാൻ നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ ഒരുപക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോകുവാൻ സാധ്യതയേറെയാണ്. ഇതേ കാര്യം കൊണ്ട് തന്നെ ആവശ്യമായ സാധനങ്ങൾ മാത്രം വേണ്ട മുൻകരുതലുകളെല്ലാം സ്വീകരിച്ച് കൂട്ടം കൂടാതെ മാത്രം വാങ്ങുവാൻ നമ്മൾ തയ്യാറാവേണ്ടതാണ്. അത്തരത്തിൽ തയ്യാറാവുന്നതുമൂലം നമുക്ക് നമ്മുടെ രാജ്യത്തെയും ജനങ്ങളെയും രക്ഷിക്കുവാനും സാധിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങളെയെല്ലാം ചുരുക്കി പറയുകയാണെങ്കിൽ ഏത് മഹാമാരിയെയും പ്രകൃതി ദുരന്തത്തെയും നമ്മുടെ രാജ്യത്തിന് കീഴ്പ്പെടുത്തുവാനുള്ള കെൽപ്പും ശക്തിയുമുണ്ട്. അതിനുള്ള റിസർവ് സംവിധാനങ്ങളും പൊതുവിതരണ വ്യവസ്ഥയും ആരോഗ്യ സംവിധാനങ്ങളും നമ്മുടെ ശക്തി തന്നെയാണ്. എന്നാൽ കണ്ടറിഞ്ഞ് നാമെല്ലാം സഹകരിക്കണമെന്ന് മാത്രം. നമുക്കൊന്നിച്ച് നേരിടാം ഈ വിപത്തിനെ, ഈ മഹാമാരിയെ. നമ്മുടെ രാജ്യം നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.